ഏവർക്കും നിയാസ് മസ്കൻ ചാനലിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന്റെ സ്വാന്തന സ്പർശം പരാതി പരിഹാര അദാലത്തിനെ കുറിച്ചാണ് നിയാസ് മസ്കൻ ചാനൽ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പെട്ടെന്ന് പരിഹാരം കാണുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ February 1 to 18 വരെയുള്ള തീയതികളിൽ കേരളത്തിലെ വ്യത്യസ്ത ജില്ലകളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന താലൂക്കുകളിൽ വെച്ച് സാന്ത്വന സ്പർശം എന്ന പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിക്കപ്പെടുകയാണ്. ഇതോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ചികിത്സാ സഹായ നിധിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതുമാണ്. വൃക്ക, ഹൃദയം, ക്യാൻസർ എന്നീ മാരക രോഗം ബാധിച്ചിട്ടുള്ളവർക്ക് 25,000 രൂപ വരെ ചികിത്സാ ധനസഹായം അനുവദിക്കുന്നതാണ്. സ്വന്തം നിലയിൽ ഓൺലൈനായിട്ടോ അക്ഷയ മുഖാന്തിരമോ ഈ ചികിത്സാ സഹായത്തിനും പരാതി പരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ അപേക്ഷയ്ക്ക് പ്രത്യേകമായ ഫീസ് ഈടാക്കുന്നതല്ല. നേരത്തെ പരാതി നൽകിയിട്ട് തീർപ്പാകാതെ കിടക്കുന്ന പരാതികളും ഈ അദാലത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ CMO, ചികിത്സാ സഹായം നൽകുന്ന ദുരിതാശ്വാസ നിധി CMDRF എന്നീ പോർട്ടലുകളിൽ ASD എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. February 1, 2, 4 തീയതികളിൽ കണ്ണൂർ, തൃശൂർ, ആലപ്പുഴ, കൊല്ലം, കോഴിക്കോട് എന്നീ ജില്ലകളിലെ വിവിധ താലൂക്കുകളിൽ വെച്ച് നടക്കുന്ന സാന്ത്വന സ്പർശം അദാലത്തിനു വേണ്ടി January 28 വരെയും February 8, 9, 11 തീയതികളിൽ കാസർഗോഡ്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ താലൂക്കുകളിൽ നടക്കുന്ന അദാലത്തിലേക്ക് February 2 വരെയും February 15, 16, 18 തീയതികളിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, വയനാട് എന്നീ ജില്ലകളിലെ വിവിധ താലൂക്കുകളിൽ നടക്കുന്ന അദാലത്തിനു വേണ്ടി February 9 തീയതി വൈകിട്ട് വരെയും അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. ഈ സാന്ത്വന സ്പർശം പരാതി പരിഹാര അദാലത്തിലൂടെ കേരളത്തിലെ പൊതുജനങ്ങളുടെ പരിഹരിക്കാതെ കിടക്കുന്ന പ്രശ്നങ്ങൾക്കും പരാതികൾക്കും ഒരു പരിഹാരം പെട്ടെന്ന് കാണുവാൻ സഹായിക്കുന്നതാണ് ഈ പരാതി പരിഹാര അദാലത്ത്. അതോടൊപ്പം തന്നെ വൃക്കരോഗം, ഹൃദയരോഗം, ക്യാൻസർ എന്നീ മാരക രോഗങ്ങൾ ബാധിച്ച് ഇതുവരെയും ചികിത്സാ സഹായം സർക്കാരിൽ നിന്നും ലഭിക്കാത്തതോ അല്ലെങ്കിൽ ഇനിയും ചികിത്സ ആവശ്യമുള്ളവരോ ആയിട്ടുള്ള രോഗികൾക്കും ഈ അദാലത്തിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതും 25,000 രൂപ വരെയുള്ള ചികിത്സാ ധനസഹായം ഉടൻ തന്നെ വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കുന്നതുമാണ്. ഈ ഒരു അവസരം എല്ലാ പൊതുജനങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.